കളക്ടറെ കണ്ടു ഈ കളക്ടർ അവിടെ നടന്ന യോഗത്തിൽ പങ്കെടുത്ത ഈ അധിക്ഷേപത്തിന് സാക്ഷിയായയാളാണ് അരുൺ കെ വിജയൻ കളക്ടർ ഈ സംഭവത്തെക്കുറിച്ച് എന്താണ് നിങ്ങളോട് പറഞ്ഞത് അതെ 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 സാറേ കളക്ടറുടെ ഞങ്ങളുടെ കൂടെ വന്നിരുന്ന ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഞങ്ങളുടെ റിലേ ഞങ്ങളുടെ ഫാമിലി സുഹൃത്താണ് ഞങ്ങൾ നാല് ഞങ്ങൾ അഞ്ച് പേരാണ് ഇവിടെ നിന്ന് ഈ ബോഡി റിസീവ് ചെയ്യാൻ പോയത് ഞങ്ങൾ കണ്ണൂർ കളക്ടറോട് സാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ച ചൂണ്ടിക്കാണിച്ചു കാരണം ഒരു ജില്ലയിലെ രണ്ടാമത്തെ ഒരു ഉദ്യോഗസ്ഥനാണ് ശ്രീ കെ നവീൻ ബാബു അദ്ദേഹം തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരു അഴിമതിയുടെ കഥ ഉറാത്ത സത്യസന്ധമായ തൻ്റെ ജോലി പൂർത്തീകരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം പ്രനാഥം ചെയ്യുന്ന സംഘടനയിലോ അല്ലെങ്കിൽ പ്രതിപക്ഷ സംഘടനയിലും യാതൊരു തരത്തിലുള്ള ഒരു എതിരാഭിപ്രായവും അദ്ദേഹത്തെക്കുറിച്ചില്ല അങ്ങനെയുള്ള ഒരു മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇന്നലെ തന്നെ റവന്യൂ മന്ത്രി ശ്രീ കെ രാജൻ പറയുകയുണ്ടായി അദ്ദേഹം ഏറ്റവും മികച്ച ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു പരാതിയും ഇതുവരെ എൻ്റെ മുൻപിലെത്തിയിട്ടില്ല റവന്യൂ വകുപ്പിലെത്തിയിട്ടില്ല ഏകദേശം രണ്ടായിരത്തി പതിനാറ് വരെ പത്തനംതിട്ടയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു അതിനുശേഷം ശേഷം രണ്ടായിരത്തി പതിനാറിന് ഇതിനു ശേഷമാണ് അദ്ദേഹം കാസർഗോഡ് എ ഡി എം ആയിട്ട് ട്രാൻസ്ഫറായി കാസർഗോഡേക്ക് പോകുന്നത് കാസർഗോഡേന്ന് ഈ ഇലക്ഷൻ്റെ ടൈമിലാണ് ലോക്സഭാ ഇലക്ഷൻ ടൈമിലാണ് കണ്ണൂരിലേക്ക് അദ്ദേഹം എത്തുന്നത് പിന്നെ ചോദ്യത്തിലേക്ക് വന്നാൽ കളക്ടർ ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ ചോദിച്ചു സാറ് ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഒരു സെൻറ്റ് ഓഫ് അത് ഇതിലേക്ക് ഒരു ഉദ്യോഗസ്ഥ യാതൊരു ഇതും ഇല്ലാതൊരു ഒരു പൊതുപ്രവർത്തക ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് കടന്നു വരികയും അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയും ചെയ്തത് ശരിയാണോ എന്ന് അങ്ങയുടെ സാന്നിധ്യത്തിൽ ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നെ വരുമെന്ന് അറിയിച്ചിരുന്നു പക്ഷേ ഇങ്ങനൊരു അധിക്ഷേപം നടത്താൻ വേണ്ടി വരികയാണെന്ന് അദ്ദേഹത്തിന് അറിവില്ലായിരുന്നു അദ്ദേഹത്തിന് അതിൽ ഖേദമുണ്ട് എന്നാണ് ഞങ്ങളുടെ കുടുംബത്തെ അറിയിച്ചത് അതൊരു പ്രധാനപ്പെട്ട വിവരമാണ് ശ്രീ ഹരീഷ് കുമാർ അതായത് ജില്ലാ കളക്ടർക്ക് അറിയാമായിരുന്നു ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ലാത്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അവിടെ എത്തുമെന്ന് അല്ലേ അതെ അതെ അത് ജില്ലാ കളക്ടറേറ്റിലേക്ക് എത്തും എന്നാണ് ഇത് ഇതിലേക്ക് കടന്നു വരുമെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ജില്ലാ കളക്ടർ ജില്ലാ കളക്ടറേറ്റിലേക്ക് അദ്ദേഹം എത്തും എന്ന് പി പി ദിവ്യ എത്തുമെന്നുള്ള ഒരു വിവരം അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു എന്നാൽ അത് ഈ നവീൻ ചേട്ടൻ്റെ സെൻറ്റർ ഓഫ് പാർട്ടിയിലേക്ക് കടന്നു വരുമെന്നോ ഇങ്ങനൊരു സീൻ ക്രിയേറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തെ ആത്മഹത്യക്ക് തള്ളിവിടുമെന്നോ ഉള്ള ഒരിത് ജില്ലാ കളക്ടർ അറിവുണ്ടായിരുന്നില്ല പക്ഷേ അത്രത്തോളം നിഷ്കളങ്കമാവാനിടയില്ലോ ശ്രീ ഹരീഷ് കുമാർ ഞാനിപ്പോൾ ഈ പറഞ്ഞ സാഹചര്യത്തിൽ കളക്ടറുടെ ഒഫീഷ്യൽ എൻഗേജ്മെൻറ്റ് ഈ പതിനാലാം തീയതിയിലെ കളക്ടറുടെ ഒഫീഷ്യൽ എൻഗേജ്മെൻറ്റ് നോക്കിയായിരുന്നു പത്ത് മണി ഐക്യദാർഢ്യ പക്ഷാചരണം ഡിസ്ട്രിക്ട് ലെവൽ പ്രോഗ്രാം ഷെഡ്യൂൾഡ് കാസ്റ്റ് ഓഫീസ് പതിനൊന്ന് മണി വെറ്റ്ലാൻഡ് കൺവേർഷൻ അദാലത്ത് സ്വാഗത സംഘം മീറ്റിംഗ് പന്ത്രണ്ട് മണി കളക്ടേഴ്സ് കോൺഫറൻസ് ത്രീ പി എം ഫെയർവെൽ ടു എ ഡി എം ഇതാണ് പതിനാലാം തീയതിയെ ഷെഡ്യൂൾ അതിൽ ഈ മണിയുള്ള ഐക്യദാർഢ്യ പക്ഷാചരണം ഡിസ്ട്രിക്ട് ലെവൽ പ്രോഗ്രാം അത് കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത് എല്ലാ പരിപാടിയും കളക്ടറേറ്റിലാണ് മറ്റൊന്ന് കളക്ടറേറ്റിലെ കോൺഫറൻസ് ഹാളിൽ ഒന്ന് ഡിസ്ട്രിക്ട് കളക്ടറുടെ ചേംബറിൽ മറ്റേ ഈ ഇപ്പം ഏറ്റവും ഒടുവിൽ നടന്ന ഈ ഫെയർവെൽ പരിപാടി കോൺഫറൻസ് ഹാളിൽ പത്തുമണിക്കാണ് ഐക്യദാർഢ്യ പക്ഷാചരണം ഉള്ളത് ഞാൻ ആ പരിപാടിയുടെ പ്രസ് റിലീസ് പരിശോധിച്ചു ഇതൊക്കെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി ഞങ്ങളുടെ ലേഖകനിൽ നിന്ന് ശേഖരിച്ചതാണ് അപ്പം അതിൽ സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണം ജില്ലാതല ഉദ്ഘാടനം നടത്തി അതാണ് ഈ പി ആർ ഡിയുടെ പ്രസ് റിലീസ് അതിൽ പറയുന്നു അത് പത്തുമണിക്കാണ് നമ്മൾ കളക്ടറുടെ ഷെഡ്യൂളിൽ കണ്ടത് പത്തുമണിക്കാണ് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട ജനവിഭാഗങ്ങളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വിവിധ ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്ന് പറഞ്ഞു ഡി പി സി ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷത വെച്ചത് അതായത് പത്തു മണിക്ക് അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിൽ ഉദ്ഘാടക ഈ പി പി ദിവ്യ ആയിരുന്നു അതിലെ മുഖ്യാതിഥി ഈ പറയുന്ന അരുൺ കെ വിജയൻ എന്ന് പറയുന്ന ജില്ലാ കളക്ടറാണ് അപ്പോൾ രാവിലെ ഇവർ ഒരു പരിപാടിയിൽ ഒരുമിച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ മൂന്ന് മണിക്കുള്ള പരിപാടി അതിൽ ഇവർക്ക് ക്ഷണമില്ല അതിനിടയ്ക്ക് നടക്കുന്ന ഒരു പരിപാടിയിൽ ഇവർക്ക് ക്ഷണമില്ല അദാലത്തിൽ ഇവർ പങ്കെടുക്കേണ്ടതല്ല സ്വാഗത സംഘ രൂപീകരണത്തിൽ പങ്കെടുക്കേണ്ടതല്ല അപ്പോൾ രാവിലെ കളക്ട്രേറ്റിൽ പത്തുമണിക്ക് ഒരു പരിപാടിയിൽ പങ്കെടുത്തു പോയിട്ട് വീണ്ടും വരുമെന്ന് ഈ കളക്ടറോട് പറയാൻ സാധ്യത ആ പരിപാടിയിൽ വെച്ചാണ് അല്ലേ അതിനെക്കുറിച്ച് എനിക്ക് അറിവില്ല സാർ കാര്യം ഇതിനെക്കുറിച്ച് അറിവില്ലാത്തൊരു കാര്യം എനിക്ക് പറയാൻ സാധിക്കത്തുമില്ല അങ്ങനെയാണെങ്കിൽ എൻ്റെ സംശയമാണ് ഈ മൂന്ന് മണിക്ക് ഈ ഉദ്യോഗസ്ഥൻ്റെ ഫെയർവെൽ ഉണ്ട് എന്ന് ദിവ്യ അറിയിച്ചത് ഈ കളക്ടറായി കൂടി അല്ല സാർ ഇതിനകത്ത് ആ ഫെയർവെല്ലിനകത്ത് ഒരു ഇത് കളക്ടർ പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയാണ് ചേട്ടൻ്റെ ഫെയർവെല്ലിൽ വെച്ചിരുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് ചേട്ടൻ അവിടെ നിന്ന് തിരിച്ച് ഇത് കഴിഞ്ഞ് തിരിച്ച് തിങ്കളാഴ്ച വീട്ടിലെത്തിയ ശേഷം തിങ്കളാഴ്ച ജോയിൻ ചെയ്യ പത്തനംതിട്ട ജില്ലയിൽ ജോയിൻ ചെയ്യാനിരുന്നതാണ് വെള്ളിയാഴ്ച പൂജയമായിട്ട് അനുബന്ധിച്ചുള്ള ഒരു അവധി വെള്ളിയാഴ്ച പ്രഖ്യാപിക്കുകയും അതുകൊണ്ടാണ് തിങ്കളാഴ്ചത്തേക്ക് ഈ ഫെയർവെൽ മാറിപ്പോയത് എന്നാണ് ജില്ലാ കളക്ടർ ഞങ്ങൾ എന്നോട് സംശയം അരുൺ വിജയൻ എന്ന് പറയുന്ന കണ്ണൂർ ജില്ലാ കളക്ടർ നിങ്ങളോട് പറഞ്ഞു എനിക്കറിയാമായിരുന്നു പി വിദ്യ അവിടെ വരുമെന്ന് പി വിദ്യ അവിടെ ക്ഷണിതാവല്ല ഒരു സ്ഥലം മാറ്റ പരിപാടി എന്ന് പറയുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ജീവനക്കാരുടെ പരിപാടിയാണ് അതിൽ ജനപ്രതിനിധികളോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റോ ഒന്നും വരേണ്ടതല്ല അപ്പോൾ അവിടേക്ക് വരുമെന്ന് ഈ ജില്ലാ കളക്ടറെ അറിയിച്ചിരുന്നു പി പി വിദ്യ ക്ഷമിക്കണം ദിവ്യ 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 ആ കളക്ടറേറ്റിലേക്ക് എത്തും എന്ന ആ കളക്ടറേറ്റിലേക്ക് എന്ന് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിരുന്നു ഇന്നലെ അത് പറഞ്ഞിരുന്നു ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുമ്പോഴാണ് അത് പറഞ്ഞത് പക്ഷെ ഈ ചടങ്ങിലേക്ക് കയറ് വരുമെന്നോ മറ്റു തരത്തിലുള്ള ഒരു ഇഷ്യൂവിലേക്ക് എത്തി ആത്മഹത്യയിലേക്ക് പിന്നെ എന്തിനാണ് എന്തിനാണ് യു പി എസ് സി പരീക്ഷയൊക്കെ എഴുതി ഉയർന്ന റാങ്ക് വാങ്ങി വരുന്ന ആളുകളല്ലേ എന്തിനാണ് ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വീണ്ടും കളക്ടറേറ്റിലേക്ക് വരുന്നതെന്ന് ഒരു സാധാരണക്കാരെ പോലും ചോദിക്കില്ല അപ്പോൾ ബുദ്ധിശാലിയായ ഐ എസ് കാരൻ ചോദിക്കാതിരിക്കുമോ ശ്രീ ഹരീഷ് എന്തിനാണ് വരുന്നതെന്ന് നമ്മൾ ആരാണെങ്കിലും ചോദിക്കില്ലേ മാഡം എന്താ എന്തിനാണ് വരുന്നത് എന്താണ് ഇപ്പോൾ ഇവിടെ പരിപാടി എന്ന് ചോദിക്കില്ലേ സാറേ എൻ്റെ എന്റെ കുടുംബത്തിന്റെ ഒരു വലിയൊരു ഒരു ഇത് ഒരു സംശയം അദ്ദേഹത്തെ അപമാനിച്ച് പുറത്താക്കാൻ വേണ്ടി മേഡം കടന്നു വന്നത് തന്നെയാണ് തിരിച്ചും പ്ലാൻ ചെയ്തു വന്നതാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതിൽ കളക്ടർക്ക് റോളുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം അദ്ദേഹം അതിൽ അതിൽ ഈ ഒരു ഇതിലേക്ക് എത്തുമെന്ന് അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നമ്മളോട് പറഞ്ഞത് പക്ഷേ അല്ല അത് പ്രതികരണത്തിൽ നിന്ന് തന്നെ മനസ്സിലായി സാധാരണ ഉദ്യോഗസ്ഥർ മറ്റു ഉദ്യോഗസ്ഥരെ പോലെ അങ്ങനെ പേടിച്ചിരിക്കേണ്ടവരല്ല സർവീസുകാരാണ് ഏറ്റവും കൂടിയാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റും അല്ലാതെ നാം കാണുന്നതാണല്ലോ സർക്കാരിന് നേരെ നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ പോലും ഒന്നും ചെയ്യാൻ കഴിയാറില്ല അവർക്ക് ചില പദവികൾ കിട്ടില്ലായിരിക്കും വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റിയിരുത്തും പക്ഷെ നട്ടല്ലുള്ള ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ ആ നിമിഷം പ്രതികരിക്കില്ല ഇങ്ങനെ മൂക്കില് പിടിച്ച് ഇരിക്കുമോ അങ്ങനെ തോന്നുന്നുണ്ടോ ശ്രീ ഹരീഷിന് സ്വന്തം ഉദ്യോഗസ്ഥന് താഴെയുള്ള രണ്ടാമത്തെ ഉദ്യോഗസ്ഥൻ അല്ല എ ഡി എം ഡെപ്യൂട്ടി കളക്ടർ അയാളെ അതെ ഇതുവരെ ഉയർന്നു വന്നിട്ടില്ലാത്ത ഒരു ആരോപണത്തിന്റെ പേരിൽ ക്ഷണിക്കാതെ വന്ന് അധിക്ഷേപിക്കുമ്പോൾ ഒരു വിശദീകരണമെങ്കിലും മാന്യമായ ഭാഷയിൽ മാന്യമായ ഭാഷയിൽ അവിടെ പറയാൻ കഴിയുമായിരുന്നില്ല ആ കളക്ടർക്ക് ഒരു നട്ടെല്ലാം വേണ്ട അവിടെ ഒരു വാഴപ്പിണ്ടിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ തീർ തീർച്ചയായിട്ടും അല്ല തീർച്ചയായിട്ടും സാർ ഞാനത് അവിടെ അദ്ദേഹത്തിനോട് ചോദിക്കുകയും ചെയ്തു സാർ ഈ ക്ഷണിക്കാത്ത യോഗത്തിലേക്ക് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് കടന്നു വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു യോഗം നടക്കുകയാണെന്നും താങ്കൾക്ക് റെസ്റ്റ് റൂമിലേക്ക് എല്ലാം മാറി അവിടെ ഇരിക്കാമെന്ന് അദ്ദേഹത്തിന് പറയാരുതായിരുന്നോ എന്ന് ഞാൻ ചോദിക്കുക ചോദിക്കുകയുണ്ടായി അവിടെ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി പക്ഷെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് ഇത് എത്തും എന്ന് പുള്ളിക്ക് അറിയില്ലായിരുന്നു ആ യോഗത്തിലേക്ക് കടന്നു വരുമെന്ന് അറിയില്ലായിരുന്നു എന്നും തോന്നുന്നില്ല ഈ കളക്ടറുടെ മൊബൈൽ ഫോൺ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിക്കണം അന്വേഷണം ശരിയായിട്ടാണ് നടക്കുന്നതെങ്കിൽ ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ ശരിയായ അന്വേഷണം ആഗ്രഹിക്കുന്നെങ്കിൽ ഈ കളക്ടറുടെ മൊബൈൽ ഫോൺ പരിശോധിക്കണം ഇത് എസ് എം എസ് വന്നിട്ടുണ്ടോ ഇവർ ഈ വിവരം അറിയിച്ചിട്ടുണ്ടോ അങ്ങോട്ട് വിവരം അറിയിച്ചിട്ടുണ്ടോ ഏറ്റവും ഒടുവിൽ എങ്ങനെയാണ് ഇവിടേക്ക് വരുന്നതെന്ന് പി ദിവ്യ കളക്ടറെ അറിയിച്ചതെന്ന് പരിശോധിക്കണം അന്വേഷണം ശരിയായി നടക്കുന്നുവെങ്കിൽ ആ കുടുംബത്തിന് നീതി കിട്ടണമെന്ന് ഈ സർക്കാർ ആഗ്രഹിക്കുന്നുവെങ്കിൽ എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ ഒരു യാത്രയെപ്പ് യോഗം നടക്കുന്നു വെള്ളിയാഴ്ചത്തേത് മാറ്റി തിങ്കളാഴ്ച ആക്കിയതാണ് അത് നടക്കുന്നുവെന്ന് ദിവ്യ അറിഞ്ഞത് എങ്ങനെയാണ് ഈ കളക്ടറോട് അവിടെ വരുമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ എന്താണ് അവരോട് പറഞ്ഞതെന്ന് അറിയാൻ കേരളത്തിൽ അവകാശമുണ്ട് ശ്രീ ഹരീഷ്